ഷാലോം അലൈഹിം കൂട്ടുകാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. രണ്ടു ദിവസം മുമ്പ് അപ്രതീക്ഷിതമായി എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് പറഞ്ഞു, മാരിയോ ആണോന്ന് ചോദിച്ചു, അഡ്രസ് ഇന്നതാണോന്ന് ചോദിച്ചു, അതേന്ന് പറഞ്ഞു, ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, അതായത് ഒരു പാർസൽ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഗേറ്റിലൂടെ അവർക്ക് കടന്നു വരാൻ പറ്റില്ല, കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾ ഗേറ്റിന്റെ അടുത്ത് ചെന്നു ആ പാർസൽ വാങ്ങി. ആരാ എന്താന്നും നോക്കിയില്ല, ഞാൻ സൈൻ ചെയ്ത് കൊടുത്തത് വാങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം അത് തുറന്നപ്പോ അതിനകത്ത് ചെറിയ ചെറിയ ചില ഗിഫ്റ്റ് ഐറ്റംസ് ആയിരുന്നു. ഞാനത് വാങ്ങി വെച്ചിട്ട് ഇത് ആരയച്ചു, എന്തയച്ചു, ഞാൻ മക്കളോട് ചോദിച്ചു, നിങ്ങൾ വല്ല ഓൺലൈനിൽ ഓർഡർ ചെയ്തോ, അവർ ചെയ്തിട്ടില്ല. ഭാര്യയോട് ചോദിച്ചു ഓർഡർ ചെയ്തോ, അവളും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് അതിന്റെ കവറിന്റെ ബാക്കിൽ എവിടുന്ന വന്നെന്ന് അല്ലെങ്കിൽ ആരെ അയച്ചെന്നൊക്കെ അറിയാനൊരു ശ്രമം നടത്തി കഴിഞ്ഞപ്പം ഈ പാക്ക് ചെയ്ത് അയച്ച ഓൺലൈൻ കാര്യം തന്നെ അതിനകത്ത് ഒരു ഒരു റൈറ്റപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്രം വെയർ ആൻഡ് ഹൗ, ഓർഡർ ആരാ ചെയ്തെന്നുള്ളത്. നോക്കിയപ്പോ എന്റെ ഒരു കൂട്ടുകാരനാണ്. ഈ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഒരു 3 വർഷത്തോളമായിട്ട് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. ഒരു ഫാമിലിയാണ്, നാട്ടിൽ തന്നെയാണ്, അതായത് കേരളത്തിൽ തന്നെയുള്ള ഒരു ഫാമിലിയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഫോണിലൂടെ സംസാരിക്കുകയോ അല്ലെ മെയിലോ അല്ലെ വാട്സപ്പ് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു കുടുംബം ഇങ്ങനെ ഒരു സാധനം അയച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് മനസ്സിലായപ്പോൾ ആളുടെ നമ്പർ ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് പരിധി എടുത്തിട്ട് അങ്ങോട്ട് വിളിച്ചു. വിളിച്ചു കഴിഞ്ഞിട്ട് ഇതന്നെ ഒരു സർപ്രൈസ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ്, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ക്രിസ്മസ് വരാൻ പോവല്ലേ, ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സെലിബ്രേഷൻ ആണെന്ന് ബ്രദർക്ക് അറിയില്ലെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞു, അല്ല ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇൻസെൻസ് ഒക്കെ കൊണ്ടുകൊടുത്ത കാര്യം അറിയില്ലെന്ന് ചോദിച്ചു. പുള്ളി അതിനെക്കുറിച്ച് ഒരു വലിയ ക്ലാസ് തന്നെ ഫോണിലൂടെ പറഞ്ഞുതരാണ്. പറഞ്ഞിട്ട് അതിന്റെ എൻഡിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത്ര ആള് പറഞ്ഞത്, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ എന്തിനാണെന്നറിയോ, ഈ ബന്ധങ്ങളെ ഉറപ്പിക്കാനാണ്. ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഉറപ്പിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു കഥ വഴി പറയാവേ. ഒരിക്കലൊരു അപ്പനും മോനും അമ്മയും കൂടെ ഒരു വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു ദിവസം അപ്പനും മോനും തമ്മിൽ വലിയ വഴക്കായിട്ട് മോൻ അപ്പനെ വിട്ടിട്ട് അങ്ങ് പോയി. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അപ്പം പറഞ്ഞു പോടാന്ന് പറഞ്ഞു അവൻ പോയി. 10 വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ അറിയുന്നത് അമ്മ വളരെ രോഗിയായി പോയി മോനെ കാണാതെ. അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മയെ കാണണല്ലോ എന്ന് കരുതി അമ്മയുള്ള ഹോസ്പിറ്റലിലേക്ക് മോൻ വന്നപ്പോ അമ്മ ബെഡിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മോൻ അമ്മയുടെ ഇടതുവശത്തിരിപ്പുണ്ട്, വലതുവശത്ത് അപ്പൻ നിപ്പുണ്ട്. അപ്പനും മോനും പരസ്പരം നോക്കുന്നില്ല. അമ്മ ചെയ്തത് എന്താണെന്നറിയോ, അപ്പന്റെ കൈയെടുത്തിട്ട് അമ്മയുടെ നെഞ്ചത്ത് വെച്ചു, മോന്റെ കൈയെടുത്തിട്ട് അപ്പന്റെ കയ്യിൽ വെച്ചു. അതോടെ അമ്മ ഒന്ന് ശ്വാസം വലിച്ചു, മരിച്ചുപോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയുടെ മരണം മൂലം അപ്പനെയും മോനെയും ഒന്നിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഒരു ലക്ഷ്യത്തിനാണ് ഈശോ വന്നത്. അതായത് ഈശോ ഭൂമിയിൽ വന്നത് തന്നെ മനുഷ്യരെ പിതാവുമായുള്ള ബന്ധത്തിലേക്ക് തിരിച്ചെത്തിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസിന്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് തീർച്ചയായും വേണ്ടത് ഓരോ ക്രിസ്മസിലും. അപ്പൊ എന്തിനാ ഇപ്പൊ മാരിയോ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ വളരെ എക്സൈറ്റഡ് ആയിപ്പോയി എന്റെ ആ ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് വീട്ടിലെത്തി കഴിഞ്ഞപ്പം. എനിക്ക് തോന്നുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും ഇതൊരു പ്രാക്ടീസായി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഏഴാറ്റു മുഖത്ത് ഈ മനോഹരമായ പ്രകൃതിയിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ടോക്ക് റെക്കോർഡ് ചെയ്യാമെന്നും അത് അപ്ലോഡ് ചെയ്യാമെന്നും കരുതിയത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണെന്ന് അറിയാം കൂട്ടുകാരെ, ഇന്ന് നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടാണോ ഏറ്റവും അധികം സ്നേഹമുള്ള അങ്ങനെയുള്ള ഒരു കൂട്ടുകാരന്റെ ഒരു കൂട്ടുകാരിയുടെ അഡ്രസ്സ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ കാണും, അവർ പോലും അറിയാതെ ഓൺലൈനിലൂടെ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ്, അതായത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള ഒരു ഗിഫ്റ്റ് അവരുടെ അഡ്രസ്സിലേക്ക് പാർസലായിട്ട് വിട്ടുകൊടുക്കുക. അത് നിങ്ങളാണ് അവർ അറിയുന്നില്ല, പൊളിച്ചു കഴിഞ്ഞ് അവർ അന്വേഷിക്കുമ്പോഴാണ് നിങ്ങളാണെന്ന് അറിയുന്നത്. ദാറ്റ് വിൽ ഗിവ് ദം എ ജോയ് ആൻഡ് ഹാപ്പിനെസ് ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കോട്ടായിരിക്കും, വലിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. തീർച്ചയായും ഈ ഒരു ക്രിസ്മസിന്, ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും നിങ്ങളുമായി അകന്നിരിക്കുന്നവരുടെ സ്നേഹത്തെ വീണ്ടും പിടിച്ചെടുക്കാനും സകല നിലയിലും മനുഷ്യൻ ഒന്നായി ജീവിക്കുന്നു എന്നൊരു ബോധ്യം ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ആയിരിക്കട്ടെ. ആമേൻ.